ഇന്ന് തുറക്കുന്ന ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തിയൊൻപതാം എഡിഷൻ പല കാര്യങ്ങൾ കൊണ്ടും കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളെക്കാൾ വ്യത്യസ്തമാണ് കഴിഞ്ഞ തവണ ഇല്ലാതിരുന്ന ജോർഡൻ ഇറാഖ് ശ്രീലങ്ക ബംഗ്ലാദേശ് പവലിയനുകൾ ഇത്തവണ ചേർത്തിട്ടുണ്ട് വൈകുന്നേരം നാല് മണിക്ക് ഗ്ലോബൽ വില്ലേജിൽ എത്തിയാൽ രാത്രി പന്ത്രണ്ട് മണിവരെയോ വീക്കെൻഡിൽ ഒരു മണിവരെയോ വരെയോ ചുറ്റിക്കറങ്ങിയാൽ കണ്ടു തീരാത്തത്ര പവലിയനുകളും ഷോപ്പിംഗ് സെന്ററുകളും ഭക്ഷണ വൈവിധ്യങ്ങളും ചെറുതും വലുതുമായ ഷോകളും റൈഡർ ഗെയിമുകളും ഇത്തവണയുണ്ട് ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടര ദൃഢമായിരുന്നു ബേസിക് ടിക്കറ്റ് കോസ്റ്റ് ഇത്തവണ ഇരുപത്തി അഞ്ചാക്കി ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വീക്കെൻഡിലും അവധി ദിനങ്ങളിലും ഇരുപത്തി അഞ്ച് തിറംസ് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് മുപ്പത് ആക്കി ഉയർത്തിയിട്ടുണ്ട് ദുബായിൽ വീട്ടുവാടകയും ഓഫീസ് റെന്റും കൂടിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഗ്ലോബൽ വില്ലേജ് മാത്രം മാറി നിൽക്കുന്നതെങ്ങനെ പക്ഷെ ഇത്തവണ ചെറുതും വലുതുമായ നാല്പതിനായിരം ഷോകളാണ് വിവിധ പവലിയനുകളിൽ അകത്തും പുറത്തുമൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് വരെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ അതിസമ്പന്നരും കൂടുതൽ ദിവസങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോകാൻ സൗകര്യവും ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വി ഐ പി പാക്കുകൾ എന്ന പേരിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ദിറംസ് മുതൽ ഏഴായിരത്തി മുന്നൂറ്റി അൻപത് ദിറംസ് വരെയുള്ള പാക്കേജുകളുമുണ്ട് ഇതിൽ പലതിനും ദുബായ് പാക്സ് ആൻഡ് റിസോർട്ട്സിന്റെ ആനുവൽ പാസും അടങ്ങിയിട്ടുള്ളതാണ് എക്സിറ്റ് ഡോമിനകത്ത് ഒരു സ്പെഷ്യൽ ത്രീ ഡി പ്രൊജക്ഷൻ ഇത്തവണത്തെ പ്രത്യേകതയാണ് പുതിയ റെസ്റ്റോറന്റ് പ്ലാസയും ആദ്യത്തേതാണ് റെയിൽവേ മാർക്കറ്റും ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഫിയസ്റ്റ സ്ട്രീറ്റും പുതുമകളോടെ ഇത്തവണയും ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഗ്ലോബൽ വില്ലേജിൽ വെച്ച് കാണാം